കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ അമ്മയും അതുപോലെ തന്നെ, പിണങ്ങിയ പിന്നെ അത്ര പെട്ടെന്നൊന്നും അടുക്കില്ല. ഉള്ളിലെ പണക്കമൊക്കെ അപ്പോഴേ തീർന്നിട്ടുണ്ടാവും, പക്ഷേ പുറത്ത് പ്രകടിപ്പിക്കില്ല. പെട്ടെന്ന് വഴക്ക് കോംപ്രമൈസ് ചെയ്താൽ അവർക്ക് നമ്മുടെ മുന്നിൽ വിലയില്ലാതെ ആയിപ്പോകുമോ എന്നൊരു ഡൗട്ടുണ്ടാവും. ആ തോന്നലുകൊണ്ടാ മെല്ലെ മെല്ലെ അടുക്കുന്നത്. എന്താടി ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ? ഇത് നിങ്ങളുടെ അടവല്ലേ? അത് ശരിയാ മോനെ. ഈ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ആണുങ്ങളോട് വിട്ടുകൊടുക്കാൻ മനസ്സ് വരില്ല. തുളസിമോളുടെ മനസ്സിൽ ഇപ്പൊ നിന്നോടെ ഒരു പിണക്കവും കാണില്ല. അവള് ചുമ്മാ അഭിനയിക്കുന്നതായിരിക്കും. അവളെ ഞാൻ അത്രയ്ക്ക് അവഗണിച്ചോണ്ടാ അവളെന്നോട് അടുക്കാൻ ശ്രമിച്ചു തുടങ്ങിയത്. സ്നേഹിക്കുന്ന ആളുകൾ അവഗണിക്കുന്നത് ഒരു പെണ്ണിന് സഹിക്കില്ല, പ്രത്യേകിച്ച് ഭർത്താക്കന്മാര്. അതുകൊണ്ടാ ഞാൻ നിനക്ക് ആ ടെക്നിക്ക് പറഞ്ഞു തന്നെ. ഏതായാലും അതേറ്റു. ഈ ടെക്നിക്ക് അച്ഛന്റെ അമ്മയുടെ കാര്യത്തിൽ പ്രയോജനപ്പെടും. അവരുടെ വിഷയത്തില് ഇത് വിലപ്പോവെന്ന് ഉറപ്പില്ല മോനെ. പ്രസ ദുർഗേച്ചയെ അവഗണിച്ച് പോയിട്ട് പോലും ദുർഗേച്ചയുടെ മനസ്സ് മാറിയിട്ടില്ലല്ലോ. പിന്നെ നമ്മൾ എന്തു ചെയ്യും? അവരിങ്ങനെ അകന്നു കഴിയുന്നത് വലിയ സങ്കടമാണ്. നീ സമാധാനിക്ക്. അവരെ ഒന്നിപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം. ആദ്യേട്ടനെ വിവാഹം കഴിക്കാവുന്ന സ്വപ്നമായാണ് അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നത്. അതൊക്കെ ഇപ്പൊ പാഴായതുപോലെയായി. കല്യാണം ഇന്ന് നടത്തി തരും, നാളെ നടത്തി തരുമെന്ന് മാമൂസ് പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. എങ്ങനെ നടക്കും? അതിനാ തുളസി ആദ്യേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണ്ടേ? തല്ലിക്കൊന്നാലും അവള് പോവില്ല. അവളെ കുടുംബത്തിലെ ആരുമല്ല, ആദ്യേട്ടനോട് പിണക്കത്തിലുമാണ്. പിന്നെ എന്തിനാ ഒരു നാണക്കേടും ഇല്ലാതെ അവൾ ഇവിടെ കഴിയുന്നേ? അവളുടെ ശല്യം എങ്ങനെ ഒഴിവാക്കും? ഏതെങ്കിലും പ്രൊഫഷണൽ കില്ലറിനെ ഉപയോഗിച്ച് അവളെ കൊന്നു കളഞ്ഞാലോ? ഇവളെന്താ ഇത്ര ഗഹനമായിട്ട് ആലോചിക്കുന്നേ? മോളെ അതിരെ, നീ എന്താ ആലോചിക്കുന്നേ? ഞാൻ ഓരോന്ന് ആലോചിക്കായിരുന്നു മാമൂസേ. നീ എന്താ ആലോചിച്ചെന്ന് പറ. മാമൂസേ, എന്റെ കല്യാണം എപ്പോ നടക്കും? അത് നമുക്ക് ഉടനെ നടത്താം മോളെ. അങ്ങനെ പറഞ്ഞാ പറ്റില്ല, കൃത്യമായിട്ട് പറയണം. അതിപ്പോ എങ്ങനെ പറയാ? ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് എത്ര നാളായെന്ന് മമ്മൂസിന് വല്ല ഓർമ്മയുണ്ടോ? കല്യാണം കഴിഞ്ഞ ആദ്യേട്ടനെയും കൊണ്ട് അമേരിക്ക പോവാന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ അമേരിക്കയും ഇല്ല, ആദ്യേട്ടനും ഇല്ല. അയ്യോ മോളെ, നിന്റെ കല്യാണം നീ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ നമ്മള് നടത്താൻ ശ്രമിച്ചതല്ലേ? അപ്പോഴല്ലേ ആ തുളസി കള്ളക്കളി കളിച്ച് ആദ്യ തട്ടിയെടുത്തത്. അവരുടെ കല്യാണവും കഴിഞ്ഞു, ഇപ്പൊ കുഞ്ഞു ആവാൻ പോവാ. ഇപ്പോഴും ഞാനിങ്ങനെ ആദ്യേട്ടൻ കല്യാണം കഴിക്കുമെന്നും പറഞ്ഞ് ജീവിക്കാ. മാമൂസേ, എനിക്ക് ശരിക്കും സങ്കടം വരുന്നുണ്ട്. എന്റെ ജീവിതം വേസ്റ്റ് ആയി പോയെന്ന് എനിക്ക് തോന്നുന്നേ. മോളെ, നീ ഇങ്ങനെ നിരാശപ്പെടാതെ മോളെ, നിന്റെ ജീവിതത്തിൽ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെ പോയല്ലേ ഒന്നെങ്കിൽ എനിക്ക് ഡിപ്രഷൻ വരും, അല്ലെങ്കിൽ ഞാൻ സൂയിസൈഡ് ചെയ്യേ. മാമൂസേ, ഞാൻ ചത്തു കളയും. നീ ഇങ്ങനെ അരുതാത്തൊന്നും ചിന്തിക്കല്ലേ. ഇത്രയും ദിവസം മോള് വെയിറ്റ് ചെയ്തില്ലേ? ഇനി കുറച്ച് ദിവസം കൂടി നീ കാത്തിരിക്കെ, കല്യാണമൊക്കെ നമുക്ക് നടത്താം. എപ്പോ നടത്തും? അതെ, ആ തുളസിയുടെ ശല്യം ഒന്ന് ഒഴിവാക്കട്ടെ. മാമൂസിന് ഇപ്പൊ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. പ്രസാദങ്ങളും ദുർഗാന്റെയും തമ്മിൽ വഴക്കിട്ട് പിരിഞ്ഞപ്പോ മാമൂസ് ആഗ്രഹിച്ചത് നടന്നല്ലോ. ഇനി എന്റെ ആഗ്രഹം നടന്നാലെന്ത്, നടന്നില്ലെങ്കിൽ എന്ത്? നീ മാമൂസിനെ എങ്ങനെ സങ്കടപ്പെടുത്തരുത്. ആദ്യമായി നിന്റെ വിവാഹം നടത്തണമെന്ന് എന്റെ ഒരു വാശിയാ. എങ്കി പിന്നെ എന്തുകൊണ്ട് തുളസി ഇവിടുന്ന് പുറത്താക്കുന്നില്ല? മോളെ, എന്റെ അടുത്ത ലക്ഷ്യം അത് തന്നെ. ആദിയുടെ ജീവിതത്തിൽ നിന്ന് അവളില്ലാതാവണം. ദേവമംഗലത്ത് അവളുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അവൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തന്നെ അവൾ തിരിച്ചു പോകും. ആദിയുടെ കുഞ്ഞിനെയും ചുമന്ന് തുളസി ഈ വീടിന്റെ പടി ഇറങ്ങുന്നത് അധികം വൈകാതെ നമുക്ക് കാണാം മോളെ. ഹലോ മോളെ. അമ്മേ, അച്ഛൻ ഇവിടെ ഉണ്ടോ? എന്താ മോളെ?
ഇപ്പൊ അച്ഛന്റെ അവസ്ഥ എന്താണെന്നറിയാൻ വേണ്ടി വിളിച്ചതാ. വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും പെട്ടെന്ന് വേദനിക്കുന്ന മനസ്സ് അച്ഛൻ്റെത്. അതെനിക്കറിയാം മോളെ. ലേഖാമ്മ അച്ഛനെ ഒന്ന് ശ്രദ്ധിക്കണം. ലേഖാമ്മയുടെ സമാധാനത്തിന് അച്ഛൻ അവിടെ വന്ന് നിൽക്കുന്നത്. എങ്കിലും ലേഖാമ്മ അച്ഛൻ്റെ ടെൻഷൻ കുറയ്ക്കാൻ നോക്കണം. ഞാനതിന് ശ്രമിക്കുന്നുണ്ട് മോളെ. നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഇഷ്യൂ ഒന്ന് പരിഹരിക്കണം. നിങ്ങൾ രണ്ടും ചേർന്ന് അതിനുള്ള നടപടികൾ ഉടനെ എടുക്കണം. ഓ, ഇവളപ്പ അവളോടും പ്രസാദിനോടാ സംസാരിക്കുന്നു. ഇതൊരു നല്ല അവസര. ഇത്രയും പെട്ടെന്ന് ഇങ്ങനൊരവസരം വന്നു ചേരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതിപ്പ തന്നെ ദുർഗയെ അറിയിക്കണം. ഞാനേ ദുർഗയെ ഒന്ന് പറഞ്ഞ് വശത്താക്കിയിട്ട് വരാം. നീ ഇങ്ങനെ എല്ലാ കാലവും വിഷമിച്ചിരിക്കേ ഉള്ളൂ. പ്രസാദ് തിരികെ വരുമെന്നാണ് നിന്റെ പ്രതീക്ഷയെങ്കിൽ അതിനി വേണ്ട. അവൻ വരില്ല. എന്റെ ദുർഗെ, നിനക്കൊരു കാര്യം അറിയൂ? ഈ വീട്ടിനകത്ത് ഒരാളുടെ ഒത്താശയോട് കൂടിയാ പ്രസാദ് ഈ തോന്നിയാസങ്ങൾ മുഴുവൻ കാണിക്കുന്നു. അതാരാ? ആരാ ഇവിടെ പ്രസാദിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നത്? ആരായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാവുന്നതിലേ ഉള്ളൂ. തുളസി അല്ലേ? അവളല്ലാതെ വേറെ ആരാ നിനക്ക് ദോഷം വന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്? ദുർഗെ, എല്ലാ കണക്കുകളും മനസ്സിൽ വെച്ചിട്ട് തുളസി നിന്നോട് പ്രതികാരം ചെയ്യേ. അവള് നിന്റെ ആജന്മ ശത്രുവാണ് ദുർഗെ. നിന്നോടുള്ള അവളുടെ ശത്രുത ഒരു കാലത്തും തീരില്ല. എന്തൊക്കെ അവസരങ്ങൾ കിട്ടുമോ അപ്പോഴെല്ലാം അവള് നിനക്കെതിരായിട്ട് പ്രവർത്തിക്കും. ഇപ്പൊ അവക്ക് നല്ലൊരു ചാൻസാ കിട്ടിയിരിക്കുന്നു. അവളത് നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അവൾ എന്ത് ചെയ്യുന്നു അപ്പച്ചി പറയുന്ന വ്യക്തമായിട്ട് പറ. ഷോ കെടി, അവളാണ് ലേഖയും പ്രസാദിനെയും തമ്മിൽ ഒരുമിപ്പിച്ചത്. നിന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാ അവളിത് ചെയ്തത്. പ്രസാദ് ലേഖയുടെ കൂടെ താമസമാക്കിയ നീ എന്നേക്കുമായി പരാജയപ്പെടുമല്ലോ. പിന്നെ ഉള്ള കാലത്തോളം അതിന്റെ സങ്കടത്തിൽ ഉരുകി ഉരുകി നീ കഴിയും. ഒടുക്കം മനസ്വസ്ഥത നഷ്ടപ്പെട്ട് വല്ല അസുഖവും വന്ന് നീ ചാവും. നിന്റെ ശല്യം തീർന്നതോർത്ത് അവള് സന്തോഷിക്കും. അവളാണ് അയാളെ ലേഖൻ തമ്മിൽ ഒരുമിപ്പിച്ചതെന്ന് ഉറപ്പാണോ? എന്താ ദുർഗേ, ഞാൻ പറഞ്ഞിട്ട് നിനക്ക് വിശ്വാസം വന്നില്ലേ? എങ്കി നീ വാ, ഞാൻ നേരിട്ട് ബോധ്യപ്പെടുത്തി തരാം. വാ. ഒരു കണക്കിന് അച്ഛനിപ്പോ അവിടെ അടുത്തില്ലായിരുന്നെങ്കിൽ ലേഖമ്മ ഒറ്റപ്പെട്ടു പോയേനെയല്ലേ. ഇപ്പോ ഒരാളെല്ലാം മനസ്സിലാക്കി കൂടേണ്ടെന്നുള്ള ധൈര്യം ലേഖമ്മയ്ക്കുണ്ടല്ലോ. കേട്ടോ, അവള് പറയുന്ന കേട്ടോ, ഞാൻ പറയുന്ന ശരിയാണെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? ഇപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവളാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? നീ എന്നെ ചതിക്കായിരുന്നു അല്ലേ? ഞാൻ എന്ത് ചെയ്തെന്നാ? നീ ഒന്നും ചെയ്തില്ലെങ്കിൽ ആരോടാ ഈ ഫോണിൽ സംസാരിച്ചോണ്ടിരുന്നത്? ഞാൻ ആരോട് സംസാരിച്ചാലും നിങ്ങൾക്ക് എന്താ? നീ അയാളോടും ലേഖയോടും അല്ലേ സംസാരിച്ചത്? ഇവൾ അവരോട് തന്നെയാ സംസാരിച്ചത്. ഇവളാ അവർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്നെ. എന്താടി എന്താടി നിന്റെ ഉദ്ദേശം? കിട്ടിയ അവസരം ഉപയോഗിച്ച് നീ എന്നോടുള്ള പക വീട്ടുവല്ലേ? എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണോ നീ?
എന്റെ ജീവിതം നിനക്ക് തകർന്നു കാണണോ അല്ലേ? അതിനാണ് നീ അവർക്കൊപ്പം ചേർന്നത് അല്ലേ? നിന്നെ നിന്നെ ഞാൻ പുറത്ത് വിടില്ല. എന്റെ ഉള്ളിലൊരു കുഞ്ഞുള്ളതാ, അത് ഓർമ്മ വേണം. നിങ്ങൾ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കരുത്. അവളും അവളൊരു കുഞ്ഞും. നിന്നെ നിന്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലൂടി. നിനക്ക് എന്റെ ജീവിതം നശിപ്പിക്കണം അല്ലടി? എന്റെ ജീവിതം നശിപ്പിക്കണം നിനക്ക്? നിന്നെ നിന്നെ ഞാൻ ഇനി ജീവനോടെ വെച്ചേക്കില്ലടി. ഇന്ന് നിങ്ങൾ എന്നെ ഇതുപോലെ ഉപദ്രവിച്ചാ എനിക്ക് പ്രതികരിക്കേണ്ടി വരും. നീ എന്ത് ചെയ്യും? ഏ, നിന്നെ കൊന്നാ പിന്നെ നിന്റെ ശല്യം തീരുമല്ലോ. ഇനി നീ ജീവിക്കണ്ടടി. ഭഗവാനെ, ആദിക്ക് ഒരു അബദ്ധം വരുത്തരുത്. അവന്റെ പരിക്ക് നിസ്സാരമായിരിക്കണേ. എത്രയും വേഗം ആശുപത്രി വിട്ട് വീട്ടിലേക്ക് പോകാൻ സാധിക്കണേ. ഏത് കഷ്ടകാല നേരത്താണാവോ ആദിക്ക് അവിടെ വന്ന് കയറാൻ തോന്നിയത്. ആ നേരത്ത് അവിടെ വന്നതുകൊണ്ടാണല്ലോ അവന് ഈ അപകടം ഉണ്ടായത്. എനിക്ക് കിട്ടേണ്ടതല്ലേ അവന് കിട്ടിയത്. ഈ അപകടം എനിക്കുണ്ടായാൽ മതിയായിരുന്നു. ആദ്യം ഈ അവസ്ഥയിൽ കാണാൻ വയ്യ. ഞാൻ എങ്ങനെ സഹിക്കും? ഞാൻ വരണോ? താൻ വന്ന എന്തോ കുഴപ്പം? ദുർഗാകത്തുണ്ടെങ്കിൽ എന്റെ വരവ് ദുർഗയ്ക്ക് ഇഷ്ടമാവില്ല. ഇവിടെ വെച്ച് എന്തെങ്കിലും സീനുണ്ടായ അത് മോശമല്ലേ? അതൊന്നും നീ ചിന്തിക്കണ്ട. ദുർഗയെ കാണാനല്ലല്ലോ നമ്മൾ വന്നത്, ആദ്യം കാണാനല്ലേ. അവനെ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെ കണ്ടിരിക്കും. നീ വാ, വാ. ദുർഗയുടെ ഇവിടെ വെച്ച് ഉടക്കിന് നിൽക്കരുത് കേട്ടോ. ദുർഗ അവളെ അവളെ കൊല്ല വേണ്ടത്. നീ വാ, വാ. കരയാതിരിക്കേ മോളെ, ഒന്നും ഉണ്ടാവില്ല, ഞാനല്ലേ പറയുന്നത്. നീ സമാധാനമായിട്ട് ഇരിക്കേ മോളെ, സങ്കടപ്പെടാതിരിക്കേ. ദുർഗം എന്നെ കൊല്ലാൻ വേണ്ടി എറിഞ്ഞതാ, പക്ഷെ അത് കൊണ്ടത് ആദിക്കായി പോയി. മുറിവ് ഒത്തിരി ഉണ്ടോ? അത്ര വലിയ മുറിവൊന്നും അല്ല, പക്ഷെ ചോര ഒത്തിരി പോയി. ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ? ഡോക്ടർ അകത്ത് ആദ്യയുടെ മുറിവ് ഡ്രസ് ചെയ്യാ, എന്നോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഡോക്ടർ ആദ്യ മോൻ എങ്ങനെയുണ്ട്? കുറെ ബ്ലഡ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, പകരം ബ്ലഡ് കൊടുക്കണം. ഇമ്മീഡിയറ്റ്ലി 2 യൂണിറ്റ് ബ്ലഡ് അറേഞ്ച് ചെയ്യേണ്ടി വരും. മോളെ, മോളെ,
മോൾക്ക് എന്താ പറ്റിയേ? മോളെ കണ്ണു തുറക്ക. ആദിക്ക് ബ്ലഡ് ആവശ്യമുണ്ടെന്ന് കേട്ടപ്പോ തുളസി പേടിച്ചിട്ടുണ്ടാവും. മോളെ പ്രസാദ് ഒരു കാര്യം ചെയ്യും, ആദിക്ക് വേണ്ട ബ്ലഡ് സംഘടിപ്പിക്കാൻ നോക്ക്. തുളസിയെ ഞാൻ നോക്കിക്കോളാം. മോളെ അത് ആദിക്ക് ബ്ലഡ് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോ ആദിയുടെ നില ക്രിട്ടിക്കൽ അല്ലേ? എനിക്ക് പേടിയാവോ? പേടിക്കാനൊന്നുമില്ല മോളെ, ആദി ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് ആരാ പറഞ്ഞത്? ബ്ലഡ് കുറേയധികം പോയതല്ലേ, അതിന് പകരം ബ്ലഡ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. അപ്പോ പേടിക്കാനൊന്നുമില്ലേ? ഇല്ല മോളെ, നീ സമാധാനമായിട്ടിരിക്കെ. എന്താ തുളസി, എന്താ പറ്റിയത്? ഞാനൊന്ന് നോക്കട്ടെ. ഏയ്, പ്രശ്നമൊന്നുമില്ല, ടെൻഷൻ കൊണ്ടുണ്ടായതാ, ഡ്രിപ്പ് ഇട്ടേക്ക. വേണ്ട, എനിക്ക് ഡ്രിപ്പൊന്നും വേണ്ട. എനിക്ക് ആദിയെ കണ്ടാ മതി, എനിക്ക് ആദിയുടെ അടുത്ത് പോണം. ആദി സേഫാണ് തുളസി, ഡ്രിപ്പ് കഴിഞ്ഞ് ആദിയെ പോയി കണ്ടാ മതി. വേണ്ട, എനിക്ക് ആദ്യം കണ്ടാ മതി. തുളസി പറയുന്നത് കേൾക്ക്, ഡ്രിപ്പ് കഴിഞ്ഞിട്ട് ആദ്യ കാണാം. അവളെ അവളെ കൊല്ലണം, കൊല്ലുകയാണ് വേണ്ടിയിരുന്നത്. എവിടുന്നോ വലിഞ്ഞു കയറി വന്ന് ഇവിടുത്തെ ഉപ്പും ചോറും തിന്നിട്ട് അവളെന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നു. ആദ്യം ഇങ്ങ് വരട്ടെ, അവനോട് പറഞ്ഞിട്ട് ഇന്ന് തന്നെ അവളെ ഇവിടെ നിറക്കി വിടണം. ഇനി അവൾ ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇനിയും അവളെ കണ്ട ഞാൻ ചിലപ്പോൾ അവളെ കൊന്നൂന്നിരിക്കും. എന്തിനാ അവളെ കൊന്നിട്ട് ജയിലിൽ കിടന്ന് എൻ്റെ ജീവിതം പാഴാക്കുന്നത്? അവൾ എവിടേക്കെങ്കിലും തൊലഞ്ഞു പോയാൽ മതി. ഏത് ദുശകനും പിടിച്ച നേരത്താണോ ജയനും പ്രിയയ്ക്കും ഈ മരണത്തെ ദത്തെടുക്കാൻ തോന്നിയത്? അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ആദ്യം പറഞ്ഞാ മതിയല്ലോ. അവൻ എന്തിനു ഈ എരണം കെട്ടവളെ കല്യാണം കഴിച്ചു? നൂറാവർത്തി ഞാൻ തലയിൽ കൈവച്ച് പറഞ്ഞതാ അവളെ കെട്ടരുതെന്ന്, അവനത് കേട്ടില്ല. അവൾ എന്ന അവന്റെ ഭാര്യയായി ഇവിടെ കാലെടുത്ത് കുത്തിയോ അന്ന് തുടങ്ങി ഈ വീടിന്റെ നാശം. ദുർഗേച്ചി, 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 വാതിൽ തുറക്ക്! ദുർഗേച്ചി, ദുർഗേച്ചി, വാതിൽ തുറക്കാൻ! എന്താ കാര്യം? ഒന്ന് വാതിൽ തുറക്ക് ദുർഗേച്ചി. എന്താടി ദുർഗേച്ചി, ആശുപത്രിയിൽ പോകുന്നില്ലേ? ആശുപത്രിയിൽ പോകാതെ ഇതിനകത്ത് അടച്ചിരുന്ന ദുർഗേച്ചി കുറ്റക്കാരി ആവില്ലേ? ആ തുളസി ഏറുകൊണ്ട് ചത്തോ? അവളെ കാണാൻ ഞാനെന്തിനാ ആശുപത്രി പോന്നേ? നീ തുളസിക്കിട്ട് എറിഞ്ഞതേ അവക്കല്ല കൊണ്ടത്, ആദിക്ക. ഏറുകൊണ്ടേ ആദി ബോധം കെട്ട് വീണു. തുളസി ആദി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുക. അയ്യോ എന്റെ പൊന്നു മോനെ, എന്റെ കുഞ്ഞിനെ, ഞാൻ, അയ്യോ അപ്പച്ചി, എന്റെ ഈശ്വര, അവരെന്തെങ്കിലും പറ്റിക്കാണോ? എന്റെ മോനൊന്നും വരത്തില്ലേ ഈശ്വര? അയ്യോ ഞാൻ എന്തൊരു പാപിയാ. ദുർഗേച്ചി എനിക്ക് അവനെ കാണണം, എനിക്ക് എന്റെ മോനെ കാണണം. സുലു അപ്പച്ചി, എന്റെ മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? തലക്കേറ്റ ഏറല്ലേ, പിന്നെ കുഴപ്പമുണ്ടാകാതിരിക്കും. ആ ചിലപ്പോ കുഴപ്പം എന്തെങ്കിലും ഉണ്ടാവും. അയ്യോ ദൈവമേ, എനിക്ക് ആശുപത്രി പോണം. അതി മോനെ, മോനെ. അപ്പച്ചി, ദുർഗേച്ചി. ഹലോ പ്രസ. ആ ജയ, ഞാനൊരു വിവരം അറിയിക്കാൻ വേണ്ടിയിട്ടാ വിളിച്ചത്. പറയൂ പ്രസാ. ജയ ടെൻഷൻ ആവരുത്. ആദ്യം ഇവിടെ സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. അവനെന്ത് പറ്റി?
എന്തിനാ അഡ്മിറ്റ് ചെയ്തേ? വീട്ടില് ദുർഗയും തുളസിയും തമ്മിൽ ചെറിയൊരു വഴക്കുണ്ടായി. അപ്പോ ദുർഗ കയ്യിൽ കിട്ടിയ എന്തോ ഒരു സാധനം എടുത്ത് തുളസി എറിഞ്ഞു. പക്ഷെ അത് ആദ്യയുടെ നെറ്റിയിലാ കൊണ്ടത്. മോനെന്തെങ്കിലും സീരിയസ് ആയിട്ട് പറ്റിയോ പ്രസാ? അത് ഇപ്പൊ ഇവിടെ കാഷ്വാലിറ്റിയിലാ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. ഏയ്, നീ ഇപ്പൊ ഡ്യൂട്ടിയിലല്ലേ, അവിടുന്ന് ഓടിപ്പടഞ്ഞ് വരുമൊന്നും വേണ്ട. പിന്നെ തുളസിയുണ്ട്, അവളാ അവനെ ഇവിടെ കൊണ്ടുവന്നത്. എന്റെ മോനിങ്ങനെ ആശുപത്രി കിടക്കുമ്പോ ഞാൻ എങ്ങനെ ഇവിടെ സമാധാനമായിട്ട് നിൽക്കും? ടെൻഷൻ ആവാതിരിക്കെ, അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ഇവിടെ ഇല്ല. നീ സമാധാനമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാ മതി. ബി കൂൾ, ആദിക്കൊന്നും പറ്റില്ല. ഞാൻ വിളിക്കാം. നേരെ പോയാ മതി. ഇത് വഴിയോ? അതെ. ആദിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അമ്മേ? ഒന്നുമില്ല മോളെ, ആദിക്ക് ഒന്നും സംഭവിക്കില്ല. ആദിയെ കാണാതെ എനിക്കൊരു സമാധാനവും ഇല്ല. മോൾ ഇങ്ങനെ അധികം ടെൻഷൻ ആവരുത് കേട്ടോ, അത് വയറ്റിനുള്ളിലെ കുഞ്ഞിനെ ബാധിക്കും. അതുകൊണ്ട് കൂളായിട്ടിരിക്കും. ലേഖം എന്നോടൊപ്പം ഉള്ളതാ എന്റെ ഒരു ആശ്വാസം. ഇല്ലെങ്കിൽ ഞാൻ ഈ ടെൻഷൻ കാരണം വല്ല അറ്റാക്ക് വന്ന് മരിച്ചേനെ. അങ്ങനെ മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ട് പോവാൻ പാടില്ല. എത്ര വിഷമകരമായ സിറ്റുവേഷൻ ഉണ്ടായാലും അതിനെ ധൈര്യപൂർവ്വം ഫേസ് ചെയ്യാൻ ശീലിക്കണം.